കതിർക്കറ്റയ്ക്കായുള്ള നെൽകൃഷി കൊയ്ത്തു കഴിഞ്ഞ കതിർക്കറ്റകൾ ക്ഷേത്രങ്ങളിലെത്തി. കൃഷിയുടെ പച്ചപ്പിനെ സ്നേഹിക്കുന്ന ചെമ്മന്തിട്ട ആലാട്ട് കുടുംബം ഈ സീസണിലും 4 ഏക്കർ സ്ഥലത്താണ് കതിർക്കറ്റ ഒരുക്കിയിരിക്കുന്നത്. ഇല്ലനിറ ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയെങ്കിലും പാരമ്പര്യമായി ചെയ്തു പോന്നിരുന്ന കൃഷി ആലാട്ടു കുടുംബം ഇന്നും ചെയ്തു വരികയായിരുന്നു. പണ്ടുകാലത്ത് തറവാടുകളിൽ പ്രധാന വാതിൽപ്പടിയിലും പത്തായത്തിലും കതിർക്കുലകൾ ചാണകത്തിൽ പതിച്ചു വയ്ക്കുകയോ കതിർക്കുല കൊണ്ട് അലങ്കാര വസ്തുക്കൾ ഉണ്ടാക്കി വയ്ക്കുകയോ ചെയ്യുമായിരുന്നു. എന്നാൽ ഇന്ന് ക്ഷേത്രങ്ങളിൽ മാത്രമായി ഇല്ലനിറ ചുരുങ്ങി. മൂന്ന് തവണ കൃഷിയിറക്കിയിരുന്ന പാടശേഖരങ്ങളെല്ലാം മുണ്ടകൻ കൃഷി മാത്രമായതോടെ ഇല്ലനിറക്കെ കതിർ എവിടെയും കിട്ടാതായി. പതിറ്റാണ്ടുകളായി പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിലാണ് കേരളത്തിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലേക്കും ഇല്ലനിറയ്ക്കുള്ള കതിർക്കറ്റകൾ തയ്യാറാക്കുന്നത്. ഇത് പഴുന്നാന ചെമ്മന്തിട്ട പാടശേഖരത്തിൽപ്പെട്ട സ്ഥലമാണ്. ഇവിടെ നിന്നാണ് കേരളത്തിലെ അകത്തും പുറത്തും നിരവധി ക്ഷേത്രങ്ങളിലേക്ക് കതിർക്കറ്റ കാലങ്ങളായിട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെ മുടക്കം കൂടാതെ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അത് വലിയൊരു ദൈവത്തിന്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സർവൈശ്വര്യത്തിനു വേണ്ടി സ്ഥാപിക്കുന്ന പൂജിച്ച കതിരിനു പിന്നിൽ നിരവധി കഷ്ടപ്പാടുകളും ത്യാഗങ്ങളും ഉണ്ടെങ്കിലും നാട്ടിൻ സമ്പൽ സമൃദ്ധിക്കാവശ്യമായ കതിരൊരുക്കുന്നതിൽ നിന്ന് ലഭിക്കുന്ന പുണ്യമാണ് ആലാട്ട് തറവാട്ടുകാരെ ഇല്ലനിറയ്ക്കുള്ള കൃഷിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. കാലവർഷം ഭയങ്കര ബുദ്ധിമുട്ടില്ലായിരുന്നു, മഴ കുറവായിരുന്നു. എന്നാലും ഞങ്ങൾക്ക് കതിർ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രശ്നം കൂടുതൽ കിളികൾ വരികയാണ്. ഈ കൂരാറ്റകളാണ് കംപ്ലീറ്റ് കതിര് വെടുപ്പാക്കി. അതുപോലെ തത്ത കണ്ണമാനം വന്നിട്ട് കുത്തിപ്പോണ്ട് ഒരു കൂട്ടത്തിൽ 1000 തത്തകളുണ്ടാവും. അവരതിനൊക്കെ പടക്കം പിടിച്ചിട്ട് ഓടിക്കുകയാണ്. അല്ലെങ്കിൽ കതിര് കൊടുക്കാൻ പറ്റില്ല. അത്ര ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. ഇപ്പോൾ എന്നാലും ക്ഷേത്രങ്ങളിലേക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ള ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ. ആറു പതിറ്റാണ്ടിലധികം വർഷങ്ങളായി ആലാട്ട് സഹോദരന്മാർ ഹൈന്ദവ കുടുംബങ്ങളിലേക്കുള്ള കതിരൊരുക്കൽ ആരംഭിച്ചിട്ട് ഈ വർഷം വിളഞ്ഞ കതിരുകളെല്ലാം തന്നെ കേരളത്തിലെ 500-ലധികം ക്ഷേത്രങ്ങളിലേക്കാണ് കൊണ്ടുപോയത്. തറവാടിന്റെ 4-ാം തലമുറയാണ് പാരമ്പര്യം കൈമാറിക്കൊണ്ട് വർഷം തോറും 4000-ത്തോളം കതിർക്കറ്റകൾ ഒരുക്കി ഇപ്പോഴും പൈതൃകം കാത്തുസൂക്ഷിക്കുന്നത്. ഗുരുവായൂർ, ശബരിമല തുടങ്ങി കേരളത്തിലെ 600-ലധികം ക്ഷേത്രങ്ങളിലേക്കാണ് കതിർക്കറ്റകൾ എത്തിച്ചത്. എല്ലാ വർഷവും വിഷുവിനോടടുത്ത ദിവസങ്ങളിൽ വിത്തിറക്കി ആഗസ്റ്റിൽ വിളവെടുക്കുവാനുള്ള രീതിയിലാണ് കൃഷി ചെയ്തത്. 90 ദിവസം മാത്രം മൂപ്പെത്താൻ ആവശ്യമുള്ള കനക എന്ന വിത്തിനമാണ് ഈ വർഷവും കൃഷിക്കായി തെരഞ്ഞെടുത്തത്. ഈ കുടുംബത്തിലെ കാരണവരായ വേലപ്പന്റെ മേൽനോട്ടത്തിൽ നടന്നുവന്നിരുന്ന ചെമ്മന്തിട്ട പാടശേഖരത്തിലെ കൃഷി ഇപ്പോൾ ആലാട്ട് സഹോദരന്മാരായ കൃഷ്ണൻകുട്ടി, രാജൻ, ചന്ദ്രൻ, ബാബു എന്നിവരുടെ മേൽനോട്ടത്തിലാണ് നടന്നത്. CCTV News, വേലൂർ.